സമ്പത്ത് അധികം ലഭിച്ചപ്പോൾ അസ്വസ്ഥനായി മാറിയ ഒരു ധനികനെക്കുറിച്ച് നാം ബൈബിളിൽ കാണുന്നുണ്ട്. ഈ സമ്പത്തെല്ലാം ഞാൻ എന്തു ചെയ്യും എന്നതാണ് അയാളുടെ വേവലാതി. അയാൾക്ക് കിട്ടിയതിൽ അല്പം പോലും ദാനം ചെയ്യാൻ അയാൾ തയ്യാറല്ല. അധ്വാനിക്കാനുള്ള കഴിവും ബുദ്ധിയുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനാൽ ദൈവഹിതപ്രകാരം നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കണമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അനേക വർഷത്തേക്ക് വേണ്ട ആഹാരം സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ധനികൻ്റെ കണക്കുകൂട്ടൽ. അതനുസരിച്ച് അയാൾക്കിനിയും അനേക വർഷങ്ങൾ ജീവിക്കാൻ ബാക്കിയുണ്ട്. അയാൾക്കിനിയും ധാരാളം സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാനുമുണ്ട്. പക്ഷേ ഉപമയിൽ പറയുന്നു, പ്രതീക്ഷിക്കാത്ത നേരത്ത് അയാൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന്. സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് എന്നീ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യം ദൈവവും ദൈവത്തോടൊപ്പമുള്ള ജീവിതവുമായിരിക്കണം. ദൈവസന്നിധിയിൽ സമ്പന്നനാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത്യാസക്തികളെ സമ്പത്തായി കാണാതെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നതാണ്. You are listening to Heavenly Voice from Charis Youth.